നമ്മുടെ നാണിയമ്മേന്റെ സ്പെഷ്യൽ മുതിരപ്പായസം കഴിച്ചിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാണിയമ്മ ഉണ്ടാക്കിയ റെസിപ്പി. നാണിയമ്മയുടെ ഒരു കാലം കഴിഞ്ഞിട്ടും നാണിയമ്മേന്റെ മകൻ വത്സേട്ടൻ ഇപ്പോഴും ഇത്രയും ടേസ്റ്റ് ഉള്ള, നമ്മൾ ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പായസമാണ്. കൂടാതെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അടിപൊളി പായസം തന്നെ പറയാം. കുടിച്ചാലും കുടിച്ചാലും മോനെ വേറെ എന്താ പറയാ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ ഒന്നും കാണൂല. വേറെ ലെവൽ സാധനമാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഇത് കിട്ടുന്ന സ്ഥലം എല്ലാം ഞാൻ കാണിച്ചിട്ടോ. നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഫോളോവർ ഷെഫീൽ പറഞ്ഞത് പ്രകാരം നമ്മളൊരു സ്പോട്ടിലേക്ക് പോവാണ്. ചമ്പാട് നാണി വിലാസ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി നിന്ന് പാനൂർ റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ ചമ്പാട്, ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, ചമ്പാട് ജുമാ മസ്ജിദ്. ഇതിന് മുമ്പിലായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിരപ്പായസം. നമ്മുടെ നാണി വിലാസിൽ മുതിരപ്പായസമാണ് സ്പെഷ്യൽ. അപ്പോൾ ഇതൊന്ന് കഴിക്കുമോ ചോദിച്ചിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു സ്പെഷ്യൽ പായസം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഷെഫീൽ ബ്രോന് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെയാണ് നാണി വിലാസ്, നേരെ കടയിൽ പോയിട്ട് നമുക്ക് ആ ഒരു മുതിരപ്പായസം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. വാ. അപ്പൊ അതെ, നമ്മുടെ നാണി വിലാസ് എത്തിക്കഴിഞ്ഞു. ഏടെ പായസം എവിടെയാ? അവിടെ ഇവിടെ ഉണ്ടല്ലേ. ആ ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഉണ്ടോ? ഉണ്ടോ പായസം? എവിടെയാ? ഇവിടെയാ പായസം. നാണി വിലാസ്, നാണി എന്ന് പറഞ്ഞാരാ നിങ്ങളുടെ അമ്മയാ? നാണി എന്ന് പറഞ്ഞാരാ? നാണി ഓറേ ഓറേ കടയത്. നിങ്ങൾ ഓറാരാ? അതെയാ? ഓക്കെ. ഇതാണോ നാണി എന്ന് പറഞ്ഞേ? മരണപ്പെട്ടു അല്ലേ? ഓറേ ഓറേ പേര്, ഓറേ കടയത് അല്ലേ? ഈ പായസം അറിയപ്പെടുന്ന ഓറേ പേരില്ല അല്ലേ? ആ ഓക്കെ. ആ ഇതാണ് നാണി. ഇതാ മുതിരപ്പായസത്തില്, ഇതൊന്ന് കാണിച്ചോട്ടെ. എടുക്കാൻ പറ്റുന്നില്ല. മുതിരപ്പായസം ചാത്തുക്കുട്ടി സ്പെഷ്യൽ. അപ്പോൾ ഈ ഒരു പായസത്തിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭാഗ്യമില്ല, നമുക്ക് നാണിയമ്മേനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്നാലും ഈ നാണിയമ്മേൻ്റെ ഒരു സ്പെഷ്യൽ പായസം കഴിച്ചിട്ട് പോവാം. അപ്പോൾ മുതിരപ്പായസം എടുത്തോ, മൂന്നെണ്ണോ. ഏ ആ മൂന്നെണ്ണം എടുത്തോ. വേറെ എന്തെല്ലാം ഇവിടെ കഴിക്കാനുണ്ടാവല്? ഉച്ചക്ക് എന്തെല്ലാം ഉണ്ടാവല്? മസാല ദോശ, നെയ്റോസ്റ്റ് ദോശ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മൂന്ന് പായസം എടുക്കും, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നില്ല. ഏ അപ്പോൾ നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഫോളോവേഴ്സ്. അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അവർ പറയുന്നത് നമ്മൾ എത്തുതന്നെ ചെയ്യും. കുറച്ച് സമയം എടുത്തിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്തും. അപ്പം കുറേ ആൾക്കാർ പല ഷോപ്പുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റ് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ പിടിക്കും. ഏ അപ്പോൾ ഈ ഒരു മുതിരപ്പായസം കഴിക്കണം എന്ന് എന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞു. കാരണം ഇവിടുത്തെ മുതിരപ്പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. സ്പെഷ്യൽ കൂടാതെ മുതിര എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നല്ല ഒരു വെള്ളത്തിലല്ലേ. ഓഹോ അടിപൊളി അടിപൊളി, എൻ്റെ പൊന്നെ ഇതാണ് ഐറ്റം. ഉണ്ടോ വെള്ളത്തിൽ എന്തൊക്കെയാ അകത്തുള്ള നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് സാധനം. അപ്പം ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് പറയാം. അതിന് ശേഷം നിങ്ങൾ വരണോ വരണ്ടെന്നത് ഞാൻ പറഞ്ഞുതരാം. ആരാ? ആ വാ വാ. ആ ഓ അടിപൊളി അടിപൊളി. ഞാൻ സാധനം പ്രഥമനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടാ. നമ്മൾ ഈ പയറിലുണ്ടാക്കുന്ന പ്രഥമില്ലേ, അതൊക്കെ ഞാൻ നന്നായിട്ട് കുടിക്കും. ഈ ഒരു മുതിരയിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാനിത് ഇവിടുത്തെ ഈ പായസം കുടിക്കുമ്പോൾ അറിയുന്നത് കേട്ടോ. നമ്മളൊക്കെ വീട്ടിൽ മുതിര പായസം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത്രയും സ്ട്രോങ് അല്ല, ഇത്രയും ടേസ്റ്റ് കിട്ടാറില്ല. ഇത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. സ്ട്രോങ് അല്ലേ? ഇതുപോലത്തെ ഉണ്ടാക്കി തേട്ടോ. ഏ ഇതുപോലത്തെ ഉണ്ടാക്കി തരണ്ടേ? അടിപൊളി അല്ലേ? അപ്പൊ റെക്കമെൻഡ് ചെയ്യാം. ഏ സാധനം അടിപൊളി കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ഷെഫീൽ ബ്രോ. ഷെഫീൽ ബ്രോ പറഞ്ഞത് പ്രകാരമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു മുതിരപ്പായസം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഷെഫീൽ ബ്രോൻ്റെ ആ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള സ്പോട്ടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സ്പോട്ടുകൾ പരിചയപ്പെടുത്തും. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മുടെ തലശ്ശേരി തന്നെ ചമ്പാടിൽ ഇങ്ങനൊരു പായസം കിട്ടുന്ന സ്പോട്ട് ഞാൻ പോലും അറിയില്ല. അപ്പോൾ നമ്മുടെ ഷെഫീൽ ബ്രോ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് അറിഞ്ഞതും ഇവിടെ വന്നതും ഈ ഒരു പായസം കുടിച്ചതും. നീ എന്തായിരിക്കുന്നേ? ശരി, വടക്ക് ചട്നി ഇല്ല. എങ്ങനെയുണ്ട് വട? എങ്ങനെ ക്രിസ്പി ആണല്ലോ. അടിപൊളി വട കേട്ടോ, നല്ല ക്രിസ്പി വടയാണ്. നല്ല വടയാണ്. ഒരു വട കഴിച്ചോ, നല്ല വട. അതാണ്
നാണിയമ്മന്റെ മകനുണ്ട് ഇടാ, ഉപ്പറയും കൂടി കണ്ടിട്ട് പോവാ. അതെ ഇവിടെ ഇപ്പുറത്ത് തന്നെയാ, വാ നമുക്ക് ഇവിടെ നോക്കാം. വാ ഒരു പായസം കൂടി ഉണ്ട്, ഇതും കൂടി കുച്ചിട്ട് നമുക്ക് പോവാട്ടാ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ പള്ളി. അവിടെ നാണി വിലാസ് ഇതാ. ഉഷാറല്ലേ? എന്താ വിശേഷം? ആയിരിക്കും സ്ലാം. ഉഷാറല്ലേ? നീ എവിടെ? നീ ഉള്ളിൽ നിന്ന് വരുന്നേ? സ്കൂൾ എവിടെയാ? ആ വീട്ടിലേക്ക് പോയാ. ഈ പായസം കുടിക്കുന്നാ? ഏ വേണ്ട. അതെയാ? ഓക്കെ കാണാട്ടാ. ഓക്കെടാ, ഓക്കെ ഓക്കെ, സന്തോഷം. സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ. ബാ ഇത് നാനി വിലാസിന്റെ അടുത്ത കടയാട്ടാ. എന്തെല്ലാം സുഖല്ലേ? ഇതിന് ഓണർ ഉണ്ട് ഇവിടെ. ആ 30 സൈസ് പോയി. നിങ്ങൾ ഭക്ഷണം കഴിക്കാ. ഇന്നലെ കണ്ടില്ല. അത് ശരി. ആ ഈ പായസത്തിനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നാണി വിലാസിൽ ഈ മുതിരപ്പായസം കുടിക്കാനും നിങ്ങളെല്ലാം കാണാനും വേണ്ടിയിട്ടാണ് വന്നത്. അടിപൊളി പായസം കേട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാരും കുടിക്കാൻ വേണ്ടി വരും. അടിപൊളി പായസം കൊടുക്കുക. പായസം ഇല്ലാതെ വേറെ എന്തല്ലടാ? പൊറോട്ട ഇങ്ങനെ തന്നെ ഉണ്ട്. പൊറോട്ട, പിന്നെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ നെയ്യറോട്ടി, പിന്നെ ബിരിയാണി, ചോറ്. ഉച്ചക്ക് ഉച്ചക്കൂണുണ്ട് അല്ലേ? ഉച്ചക്കൂണുണ്ട്. അതിനാച്ചാല് പഴയ കാലത്ത് മുതിര പുഴുക്കിനോട് വലിയ താല്പര്യമുണ്ടേ, അതിപ്പം മറിഞ്ഞു പോയി. മറിഞ്ഞു പോയി. ഇതിപ്പം മുതിരപ്പായസം വെച്ചാല് വന്നിട്ടിപ്പോ ഒരു 64 വർഷമായി മുതിരപ്പായസം വന്നിട്ട്. കട തുടങ്ങിയിട്ട് 70 വർഷമായി. അപ്പൊ ഇത് അച്ഛന്റെ ഒരു അച്ഛന്റെ അമ്മേന്റെ ഒരു പരിപാടിയാ. അച്ഛൻ മരുന്ന് തറിയ വീട് മരുന്ന് തറിക്കുന്ന കടയില് ഒരു വൈദ്യനെ വിളിച്ചിട്ട് ഒരു 2 ദിവസക്കാലം അച്ഛൻ പോയതാ ആളില്ലായിട്ട്. അങ്ങനെ ഈ വൈദ്യന്മാര് പല വൈദ്യന്മാര് അവിടെ വരും. താഴെ ഒരു ഏരിന്റെ അവിടെ കൃഷ്ണൻ വൈദ്യ വൈദ്യരുണ്ടായിരുന്നു, ഒരു വിഷാരി വൈദ്യനാ. അപ്പൊ അയാളടുത്ത് വരിക പല വൈദ്യന്മാര്, കണ്ണൂര് അരവിലെ രാഘവൻ വൈദ്യര്, പിന്നെ പാലൂര് അമ്പ വൈദ്യര്, കുളപ്പത്ത് അച്ചു വിശാറ്, പിന്നെ അവിടെ കുഞ്ഞിരാം വൈശാറ്, പിന്നെ പിന്നെ ഒരു വൈദ്യരും കൂടി ഉണ്ട്, പേര് കിട്ടുന്നില്ല, ഒരു വൈദ്യരും കൂടി ഉണ്ട്. അപ്പൊ അവരെല്ലാം കൂടിയിട്ട് ഞായറാഴ്ച വന്നിട്ട് ഇവർ എല്ലാരും ഒത്തുചേരും. അപ്പൊ ഈ മുതിരനെ പറ്റിയിട്ടുള്ള ഇതെല്ലാം അച്ഛൻ ഇത് കേൾക്കും. തരിമരുന്ന് അടിക്കുന്നതിന് തരിമരുന്ന് ചെയ്യുമോ അച്ഛൻ ഇതെല്ലാം ഇവർ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ ഈ മുതിരനെ വെച്ചാൽ ഭയങ്കര ഔഷധമുള്ള സാധനമാണ്. അപ്പൊ ആദ്യകാല കുപ്പി മരുന്ന് ഇത് ഈ മുതിര ഉണ്ടായാല് എല്ലാം നടക്കും. ഇപ്പൊ കുപ്പി മരുന്നായോണ്ട തിരിയാതെ മുതിരേന അംശം അണക്കിത്. ഇപ്പൊ ഒരു ഷീട്ടായി തന്നെ മഞ്ഞാൻ നേരത്തെ പോയി മാൻ്റെ അവിടെ പോയിട്ട് മുതിരേന അംശം ഉണ്ടായില്ല, അത് കിഴിവക്കാനാണ്, അത് കിഴിവക്കാനാണ്. അപ്പൊ അങ്ങനെ ചെയ്ത. അപ്പൊ അച്ഛൻ അങ്ങനെ അങ്ങനെ ഒരു പരിപാടി അങ്ങനെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കി എടുത്തതായിരുന്നു. പണ്ട് കാലത്ത് പുഴുക്കിനോടൊപ്പം മുതിര കഴിച്ചിരുന്നെങ്കിലും ഇന്നത് ജീവിത രീതി മാറി. ഇന്നത് മുതിര ഭക്ഷണം വിഭവങ്ങളിൽ കാണാറില്ല. പഴയകാല ആയുർവേദ വൈദ്യന്മാര് ഔഷധ പ്രാധാന്യമുള്ള ഭക്ഷണമാണ് മുതിരയെ കണ്ടത്. മുതിര അതിപ്രാധാന്യമുള്ള 10-ലേറെ കഷായങ്ങളും ചൂർണം തൈലം എന്നിങ്ങനെയുണ്ട്. പ്രമേഹ രോഗികൾക്ക് നൽകുന്ന പത്യാഹാരമാണ് മുതിര. സ്ത്രീകളുടെ ആർത്തവം രൂപപ്പെടുത്താൻ മൂത്രാശയത്തിലെ വൃക്കയിലെയും കല്ല് രൂപപ്പെടുത്തുന്ന രോഗമുള്ളവർക്ക് തുടർച്ചയായി ജലദോഷം, കഫക്കെട്ട്, ശ്വാസമുട്ടൽ രോഗമുള്ളവർക്ക് അസുഖം സുഖപ്പെടുത്തതിന് മികച്ച ആയുർവേദ ഔഷധമാണ് മുതിര. മൂന്ന് പായസം കുടിച്ചു. മൂന്ന് പായസം, രണ്ട് വട എന്തൊക്കെ കഴിച്ചു. പായസം വേറെ ലെവലാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടേസ്റ്റ് ആണ്. പായസ ലവേഴ്സിന് എന്തായാലും, പ്രത്യേകിച്ച് ഈ നമ്മുടെ വെള്ളം ഇഷ്ടപ്പെടുന്ന, വെള്ളത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു പായസം ഇഷ്ടപ്പെടും. അപ്പൊ ഒരു തവണ ഒന്ന് വന്നിട്ട് കഴിക്കുക. ഇത് നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് പാനൂര് പോകുന്ന റോഡിൽ ചമ്പാട്, ആ നമ്മുടെ ചമ്പാട് ജുമാ മസ്ജിദിന്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത് പ്രകാരം, അതായത് നമ്മുടെ ഒരു ഫോളോവർ, നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവർ ഷെഫീൽ പറഞ്ഞത് പ്രകാരമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങളുടെ അറിവിലും ഇതുപോലുള്ള പ്രത്യേകതയുള്ള കടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, അവിടെ ഞാൻ എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വെച്ച് കീറിക്കോ, എന്താ രസവും.